ഗുഡ് ആഫ്റ്റർനൂൺ മെഡിടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെഡിടോക്കിൽ എന്നത്തെയും പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ NMC സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻ്ററിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. ഡോക്ടർ അജയ് ജോർജ് ആണ്. ഇദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ENT സർജൻ ആണ്. 20 ഇയേഴ്സിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളതും നിരവധി ജേർണൽസിലേക്ക് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു സ്പെഷ്യലിസ്റ്റ് ENT സർജനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ലെറ്റ് മീ പ്ലീസ് വെൽക്കം ഡോക്ടർ അജയ് ജോർജ്. പ്ലീസ്. ഹലോ. അപ്പോൾ നമ്മുടെ NTV പ്രേക്ഷകർക്ക് ഇന്ന് ഡോക്ടറോടൊപ്പം ഒരു 30 മിനിറ്റ്സ് ലൈവ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഡോക്ടർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 0529611333 ഒപ്പം 0523151804 എന്നുള്ള നമ്പേഴ്സിൽ വിളിച്ചാൽ ഇയർ നോസ് ത്രോട്ട് സംബന്ധമായ എല്ലാ സംശയങ്ങളും ചോദിക്കാം അല്ലേ ഡോക്ടർ? യെസ്. അപ്പോൾ മലയാളത്തിലും സംസാരിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളൂ. നമ്മുടെ ഇന്നത്തെ വിഷയം നേസൽ ഒബ്സ്ട്രക്ഷൻ ആണ്. നേസൽ ഒബ്സ്ട്രക്ഷൻ ഡോക്ടർ, നേസൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മൂക്കിന് അടപ്പ് വരുന്നത്? മൂക്കിൻ്റെ അടപ്പ് ഒരു കോമൺ റീസൺ ആണ്. ഈ മൂക്കിൻ്റെ പാലം ബെൻഡാണിത്. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആണ് പറയാറ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മൂക്കിൻ്റെ ഉള്ളിലത്തെ സ്കിൻ തിക്കായിട്ട് ടർബിനേറ്റ് ഹൈപ്പർട്രോഫി, ഓക്കെ, അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻ ആയ അക്യൂട്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ്. പിന്നെ ഒരു കോമൺ റീസൺ എസ്പെഷ്യലി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിലാണ് അലർജി. അലർജിക് റൈനൈറ്റിസ് ആവുമ്പോഴും മൂക്ക് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ട്. ചിലപ്പോൾ കോമ്പിനേഷൻ ഓഫ് റീസൺസ് ഉണ്ടാവും. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമിൻ്റെ കൂടെ സൈനസൈറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് പ്ലസ് ഡീവിയേറ്റഡ് സെപ്റ്റം ഉണ്ടാവും. അങ്ങനെ പല റീസൺസും കോമ്പിനേഷൻസ് ആവാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ, വാട്ട് ഈസ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം? നമ്മുടെ മൂക്കിൻ്റെ സെൻറ്ററിലൊരു ബോൺ ഉണ്ട്, ഒരു കോമ്പിനേഷൻ. മൂക്കിൻ്റെ പാലമാണ് അത് കോമൺലി പറയാറ്. അതിനെ പറയാം നേസൽ സെപ്റ്റം. ഓക്കെ. സാധാരണ പറയുമ്പോൾ നേസൽ സെപ്റ്റം സെൻറ്ററിലാവണം. ആ സെൻറ്ററിലായിട്ട് രണ്ട് സൈഡ് ഡിവൈഡ് ചെയ്യാണ്. പക്ഷേ ചിലർക്കല്ല, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അല്ല, മെജോറിറ്റി ആൾക്കാർക്ക് ഈ മൂക്കിൻ്റെ പാലം അല്ലെങ്കിൽ നേസൽ സെപ്റ്റം സെൻറ്ററിലല്ല, അത് ഡീവിയേറ്റഡ്, ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ആവും. അത് ചിലപ്പോൾ റൈറ്റ് സൈഡ് മാത്രമാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമാവും, അല്ലെങ്കിൽ രണ്ട് സൈഡാവാം, എസ് ഷേപ്പിലും ആവാം. അപ്പോൾ അങ്ങനെ സെൻറ്ററിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആണ് അതിനെ പറയുക ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. ഓക്കെ ഡോക്ടർ, ഇതൊരു ഡിസീസ് ആണോ? ഇസ് ഇറ്റ് എ ഡിസീസ് കണ്ടീഷൻ? ഇത് ശരിക്കും ബൈ ഡെഫിനേഷൻ ഡിസീസ് ആണ്. പക്ഷേ നമ്മളൊരു 100 ആൾക്കാർ വിത്തൗട്ട് എനി സിംപ്റ്റം, ജസ്റ്റ് ഇൻ ജനറൽ 100 ആൾക്കാർ റാൻഡംലി നമ്മൾ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ 80-90% ആൾക്കാരുടെ സെപ്റ്റം സെൻറ്ററിൽ ഉണ്ടാവില്ല. അത് ഡീവിയേറ്റഡ് ഇമേജ് അല്ലേ? ടെക്നിക്കൽ ടീം, കൻ വി ഹാവ് ദാറ്റ് ഇമേജ്? യാ ഡോക്ടർ, ഇറ്റ് വിൽ നോട്ട് ബി ഇൻ ദ സെൻറ്റർ. അതിനെ പിന്നെ ടെക്നിക്കലി അത് ഡീവിയേറ്റഡ് സെപ്റ്റം ആയി. പക്ഷേ ആ ഡീവിയേഷൻ്റെ കാരണം വല്ല സിംപ്റ്റം ഉണ്ടോ, അതാണ് മെയിൻ. നേസൽ ബ്ലോക്ക് ഉണ്ടോ? എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഡോക്ടർ വരുന്നത്? സെപ്റ്റം ഡീവിയേറ്റ് ആവുമ്പോൾ മെജോറിറ്റി ഓഫ് ദ ടൈം ദർ മൈറ്റ് ബി നോ സിംപ്റ്റം ഇറ്റ് ഓൾ. ജസ്റ്റ് ഇൻ ജനറൽ നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്തപ്പോൾ ആണ് നോക്കിയത് ഒരു സെപ്റ്റം ഡീവിയേറ്റഡ് ആണ്. പിന്നെ കോമൺ പ്രോബ്ലം ആണ് മൂക്ക് ബ്ലോക്ക് ആവുന്നത്. അത് ഡീവിയേറ്റഡ് സൈഡിലും ആവാം, ഓപ്പോസിറ്റ് സൈഡിലും ആവാം. പിന്നെ ഈ സെപ്റ്റം ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ആവുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് പാരാനേസൽ സൈനസ്, സാധാരണ നമ്മൾ സൈനസ് പറഞ്ഞത് ഈ സൈനസിൻ്റെ ഓപ്പണിങ് സൈഡിലാണ്. അപ്പോൾ ഈ സെപ്റ്റം ഡീവിയേറ്റ് ആവുമ്പോൾ ആ സൈനസിൻ്റെ ഓപ്പണിങ് ബ്ലോക്കായിട്ട് സൈനസൈറ്റിസ് ആവാനും ചാൻസസ് ഉണ്ട്. പിന്നെ ആ സൈഡിൽ നെർവ്സൊക്കെ കംപ്രസ്സായിട്ട് ഹെഡ് ഏക്ക് വരാനും ചാൻസസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ആവാം. ഈ സെപ്റ്റം ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ആവുമ്പോൾ ആ ഒരു സൈഡ് മാത്രം ഡ്രൈ ആയിട്ട് ആ സൈഡിൽ നിന്ന് ബ്ലീഡിങ് വരുന്നത്, എപ്പിസ്റ്റെക്സിസ്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ഡീവിയേറ്റഡ് സെപ്റ്റമായിട്ട് അസോസിയേഷൻ ഉണ്ട്. പിന്നെ സെപ്റ്റം ഡീവിയേറ്റ് ആവുമ്പോൾ മൂക്കിൻ്റെ ഷേപ്പും മാറും. ഷേപ്പ് മാറിയിട്ട് ഒരു ക്രൂക്കഡ് നോസ് ആവാൻ, ഒരു കോസ്മെറ്റിക് ഡിഫോർമിറ്റി ആവാനും പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമിൽ കുറേ പ്രോബ്ലംസ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്രൂക്കഡ് നോസ് എനിക്ക് തോന്നുന്നു ഡോക്ടർ മുന്നിൽ ഇമേജ് തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ക്രൂക്കഡ് നോസിൻ്റെ ഇമേജിലേക്ക് പോവാം. അത് എന്താണെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. യെസ്, ക്രൂക്കഡ് നോസ് ഇമേജ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹംപ് ആണ്, ഹംപ് ഓഫ് ദ നോസ്.
ഇത് നോർമലി സ്ട്രേറ്റ് ആവണം, മൂക്കിൻ്റെ ബാക്ക് സ്ട്രേറ്റ് ആവണം. പക്ഷേ ഒരു ബമ്പ് ഉണ്ടാകുമ്പോൾ അതിനാണ് ഹമ്പ് നോസ് പറയുക. അത് സെയിം വേ ഇത് സ്ട്രേറ്റ് ആണ്, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് സ്ട്രേറ്റ് ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. അത് അങ്ങനെയാണാകുമ്പോൾ ക്രിക്കറ്റ് നോസാണ് പറയുക. സാധാരണ ഈ ക്രിക്കറ്റ് നോസൊക്കെ ബോക്സിങ് ചെയ്ത ആൾക്കാർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ആ മൂക്കിൻ്റെ ബോൺ ഫ്രാക്ചറായിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് നിൽക്കും, അതിനെ ക്രിക്കറ്റ് നോസ് പറയാം. ഓക്കെ, ആൻഡ് ഡോക്ടർ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് ചെയ്യാറ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഡീവിയേറ്റഡ് സെപ്റ്റംൻ്റെ കാരണം എന്താണ് പ്രോബ്ലം അത് ഒരു അസസ്മെൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമിനേഷനിൽ ഡീവിയേറ്റഡ് സെപ്റ്റം കണ്ടപ്പോൾ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യാതെ ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് വേ. അത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റംൻ്റെ കാരണം എന്തൊക്കെയാണ് പ്രോബ്ലംസ്, മൂക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ല, സൈനസ് എഫക്റ്റ് ആയിട്ടുണ്ടോ ഇല്ല, അല്ലെങ്കിൽ സൈനസ് എഫക്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ ഇല്ല, അതൊക്കെ നോക്കണം. അപ്പോൾ ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് നേസൽ എൻഡോസ്കോപ്പി. നേസൽ എൻഡോസ്കോപ്പി ചെയ്താൽ നമുക്ക് മൂക്കിൻ്റെ സെപ്റ്റം അറ്റം വരെ കാണാം, എവിടെയൊക്കെ ഡീവിയേഷൻ ഉണ്ട്, എത്ര ഡീവിയേഷൻ ഉണ്ട്, ഏത് സൈഡിലൊക്കെ ഡീവിയേഷൻ ഉണ്ട്, എല്ലാതും നമുക്ക് അസസ് ചെയ്യാം. പിന്നെ ആ ഡീവിയേഷൻ കാരണം എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ആണ് വന്നത്, സൈനസ് ബ്ലോക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡ്രൈയിങ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ സൈനസ് ഈ നേസൽ ലാറ്ററൽ വാൾ ടച്ച് ആയിട്ട് ഹെഡേക്ക് ആവാൻ ചാൻസസ് ഉണ്ടോ, എന്തൊക്കെയാണ് അതൊരു ബേസിക് നേസൽ എൻഡോസ്കോപ്പി ചെയ്താൽ നമുക്കറിയാം. പിന്നീട് അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് സി ടി സ്കാൻ ഓഫ് പാരാനേസൽ സൈനസ്. ഇത് ചെയ്താൽ നമുക്ക് ഫുൾ ബോണി പിക്ചർ കിട്ടും. സാധാരണ സി ടി സ്കാൻ നമ്മൾ ചെയ്യാൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സി ടി സ്കാൻ ചെയ്ത് നമുക്ക് നോക്കണം എങ്ങനെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ ബോൺ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം, ഏതൊക്കെ സൈനസ് അസസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വില പ്ലാൻ ഉണ്ടെങ്കിൽ സി ടി സ്കാനും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസും ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ നമുക്ക് കുറച്ച് സംശയങ്ങൾ ഫേസ്ബുക്ക് ലൈവിൽ വരുന്നുണ്ട്, പ്രധാനമായും സ്നോറിങ്ങിനെ പറ്റിയിട്ടാണ്. അത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ എപ്പിസോഡ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അല്ലാതെ ഈ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാനായി സർജറീസ് ഉണ്ടോ? ഉണ്ട്. മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുന്നത് സർജറിയാണ് നമ്മൾ പറയുന്നത് റൈനോപ്ലാസ്റ്റി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോസ്മെറ്റിക് സർജറിയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് റൈനോപ്ലാസ്റ്റി ഈസ് ഡൺ ഫോർ കോസ്മെറ്റിക് എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ ഫേസ്. അത് അസുഖമായിട്ടല്ല പേഷ്യൻറ്റ് വന്നത്. പേഷ്യൻറ്റ് വന്നത് ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ഷേപ്പ് ഓഫ് ദ നോസ്. അപ്പോഴാണ് ഈ സർജറി നമ്മൾ ചെയ്യുന്നത് റൈനോപ്ലാസ്റ്റി. അതിൽ പലതരത്തെ റൈനോപ്ലാസ്റ്റി ഉണ്ട്. നേസൽ ഹമ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നേസൽ ഹമ്പ് പോലെ ഒരു സാഡൽ നോസ് പറഞ്ഞിട്ടൊരു ഡിഫോർമിറ്റി ഉണ്ട്. അതിൽ ഈ കുതിരൻ്റെ പുറത്തിരിക്കുന്ന സാഡൽ പോലെ മൂക്കിൻ്റെ ഷേപ്പാവും കുഴിഞ്ഞിട്ട്. ആ, ഇത് ശരിക്കും പഴയ കാലത്തൊക്കെ ലെപ്രസിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ക്രിക്കറ്റ് നോസ് മുമ്പ് പറഞ്ഞ മാതിരി ഒരു സൈഡിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ട് നോസ് ആവണം. പിന്നെ മൂക്കിൻ്റെ ടിപ്പ് ഏതെങ്കിലും ഭയങ്കര ഷാർപ്പായിട്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ബൾബസ്, ഒരു ബൾബ് പോലെ ആവാം. അപ്പോൾ അങ്ങനെ ഹാ തടിച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ മൂക്കിൻ്റെ ഫേസിൻ്റെ കൂടെ ആംഗിൾ, റിലേറ്റീവ് ആംഗിൾ ടു ദ ഫേസ്, അത് അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ, അങ്ങനെ കുറേ ഡിഫോർമിറ്റീസ് ഉണ്ട്. ചെറിയ മുഖത്തിന് വലിയ മൂക്ക്, വലിയ മുഖത്തിന് ചെറിയ മൂക്ക്, അതൊക്കെയാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ ദർ ഈസ് നോ ഐഡിയൽ നോസ്. Everybody's nose is ideal according to the face. Okay. Face മാത്രമല്ല, skin color, ethnicity ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു മൂക്കിൻ്റെ ഷേപ്പ് നമ്മൾ, ഒരു ഐഡിയൽ മൂക്കിൻ്റെ ഷേപ്പ് നമ്മൾ തീരുമാനിക്കുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് വി ഹാവ് ടു റിമെമ്പർ മൂക്കിൻ്റെ പ്രധാന യൂസ് ആണ് ശ്വാസം എടുക്കാൻ. അപ്പോൾ ആസ് ലോങ് ആസ് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ വെൽ, ഓപ്പറേറ്റിംഗ് ഈസ് നോട്ട് ക്വൈറ്റ് എ ഗുഡ് ഐഡിയ. അൺലെസ് ഓഫ് കോഴ്സ് ഷേപ്പ് ഈസ് വെരി ബാഡ്, അല്ലെങ്കിൽ പിന്നെ ഒരു അങ്ങനത്തെ ഒരു പ്രൊഫഷനിലാണെങ്കിൽ മോഡലിംഗ്, അല്ലെങ്കിൽ ഫിലിം ലൈൻ, അല്ലെങ്കിൽ ടി വി ലൈനിലൊക്കെ ആണെങ്കിൽ മൂക്ക് പെർഫെക്റ്റ് ആവണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ അതർവൈസ്. ബട്ട് ഫങ്ഷണാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ നോക്കിയിട്ട് പിന്നെ മൂക്ക് ബ്ലോക്ക് ആയാൽ അത് ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് അറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈ സർജറീസ് ഇപ്പോൾ പറഞ്ഞ നോസിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്ന സർജറീസ്, ഇത് കോമൺ മാൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് ഇസ് ഇറ്റ് അഫോർഡബിൾ ടു ദം? I get many patients who are unhappy with the shape of the nose. ഓക്കെ, ചിലപ്പോൾ
സൈസ് കൂടുതലാണ് അല്ലെങ്കിൽ ചെറുതാണ് അല്ലെങ്കിൽ സൈഡിലൊക്കെയാണ് അങ്ങനെ പല കംപ്ലൈൻസ് ആയിട്ട് ഉണ്ടാവും. പക്ഷേ വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി മൂക്കിൻ്റെ മെയിൻ ഫങ്ഷനാണ് ബ്രീതിങ് പ്ലസ് സ്മെൽ. ഇത് രണ്ട് നോർമലായിട്ട് നടക്കണ്ടെങ്കിൽ ഐ വിൽ അഡ്വൈസ് നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് ദ നോസ്. നമുക്ക് കിട്ടിയ നോസ് ഒരു ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ഗോഡ്, അത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടിയതാണ്. അത് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാറ്റാം. ഐ എം നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. യു ഷുഡ് അക്സെപ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ചിലപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ ആവും, മൂക്ക് വീണിട്ട് ഇഞ്ചുറി ആയി അല്ലെങ്കിൽ വല്ലതും കൊണ്ടിട്ട് മൂക്കിൻ്റെ ഷേപ്പ് മാറി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു സർജറി ഫോർ ദാറ്റ്. എസ്പെഷ്യലി അതിൻ്റെ കാരണം ബ്ലോക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ആൻഡ് വി ഷുഡ് ഡു. ഓക്കെ. ബട്ട് ഇൻ ജനറൽ ജസ്റ്റ് റാൻഡംലി എൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് ശരിയല്ല. പിന്നെ ഒരു മേജർ റീസൺ വൈ യങ്സ്റ്റേഴ്സ് കം ടു ബിഫോർ ദ നോസ് ഷേപ്പാണ് മാരേജ് പ്രപ്പോസലിൽ പ്രോബ്ലം വരുന്നത്. മൂക്കിൻ്റെ ഷേപ്പ് ശരിയല്ല പറഞ്ഞിട്ട് മാരേജ് പ്രപ്പോസൽസ് പോണത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഏരിയ ഓഫ് കൺസേൺ. അത് നമുക്കൊരു സോഷ്യൽ റിയാലിറ്റി ആണ്, വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മൈ ഫസ്റ്റ് അഡ്വൈസ് ടു സച്ച് പേഷ്യൻസ് ഈസ് ഡു യു റിയലി വാണ്ട് ടു മാരി സംബഡി ഹൂ ഈസ് ബോദേർഡ് അബൌട്ട് യുവർ നോസ് റാദർ ദാൻ യുവർ പേഴ്സണാലിറ്റി ആൻഡ് യുവർ വാട്ട് വർക്ക് യു ഡു. അപ്പോൾ അത് ദാറ്റ് ഈസ് ഐ തിങ്ക് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ നോസ്. പിന്നെ ദെർ ആർ മെനി സ്റ്റഡീസ്, കുറേ സ്റ്റഡീസ് ഉണ്ട് ഇതിൽ പ്രൂവ് ആയിട്ട് ഈ മൂക്കിൻ്റെ ഷേപ്പ് എടുത്ത് ഒബ്സെഷൻ ഉള്ള ആൾക്കാർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ അപ്പോൾ അതിനാണ് പറയുക സോമറ്റൈസേഷൻ, നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സും ഡിപ്രഷൻ അത് നമ്മുടെ ബോഡീൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതൊരു പ്രശ്നമാക്കിയിട്ട് യു കൺസൾട്ട് ദ ഡോക്ടർ. അപ്പോൾ ആസ് എ ഡോക്ടർ ഐ ഹാവ് ടു അസസ് ഓൾ ദിസ്. ഇത് ശരിക്കും പ്രോബ്ലം ആണോ, അത് ഇസ് ഇറ്റ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് യൂഷ്വലി വി അഡ്വൈസ് ടു ദ പേഷ്യൻ്റ് വെതർ ടു ഡു അണ്ടർഗോ റൈനോപ്ലാസ്റ്റി ഓർ നോട്ട്. ഇറ്റ് ഇസ് നോട്ട് ആസ് സിമ്പിൾ. എൻ്റെ മൂക്ക് ശരിയല്ല ഇന്ന് പോയി ഓപ്പറേഷൻ ചെയ്തു തിരിച്ചു വന്നു. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ദർ ഇസ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ നമ്മളോടൊപ്പം തത്സമയം മെഡിടോക്കിലുള്ളത് ഡോക്ടർ അജയ് ജോർജ് ആണ്, സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി സർജൻ ഫ്രം എൻ എം സി മെഡിക്കൽ സെൻറ്റർ. ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, 600555669. എൻ എം സിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ തത്സമയം വിളിച്ച് നിങ്ങളുടെ ഇയർ നോസ് ത്രോട്ട് സംബന്ധമായ എന്ത് സംശയവും ചോദിക്കാവുന്നതാണ്. ഡോക്ടർ തത്സമയം അതിനുള്ള മറുപടി നൽകുന്നുണ്ടാകും. അടുത്തതായി നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന കമൻറ്റ് പ്രകാരം സ്നോറിംഗ് ആണ് ഒരു വിഷയം. അപ്പോൾ ഡോക്ടർ, സ്നോറിങ്ങിൻ്റെ കാരണം എന്താണ്? സ്നോറിംഗ് ഈസ് ശരിക്കും സ്നോറിംഗ് ഈസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ബ്രീതിങ് എസ്പെഷ്യലി ഡ്യൂറിംഗ് സ്ലീപ് ഫ്രം എനിവെയർ ഫ്രം ദ ടിപ്പ് ഓഫ് ദ നോസ് ടു ദ ത്രോട്ട്. എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് തടസ്സമുണ്ടെങ്കിൽ അത് സ്നോറിംഗ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഒരാണ് ഈ ഡിവിയേറ്റഡ് നെസൽ സെപ്റ്റം മുമ്പ് പറഞ്ഞത്. അപ്പോൾ മൂക്കിൻ്റെ ബോൺ ബെൻഡാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോ മൂക്കിന്റെ ബോൺ ബെൻഡ് ആവാം. പക്ഷേ ജസ്റ്റ് ഒരു ഡോക്ടർ ഒരു കോളർ ചേരുന്നുണ്ട്, കോളറിലേക്ക് പോയിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഗഫൂർ. നേരിട്ട് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഏത് എമിറേറ്റ് നിന്നാണ് വിളിക്കുന്നത്? ദുബായ്. ഓക്കെ, നേരിട്ട് ചോദിച്ചോളൂ സംശയം. നമസ്കാരം മിസ്റ്റർ ഗഫൂർ. ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഡോക്ടർ. എനിക്ക് പിന്നെ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. വായയുടെ ഉള്ളിൽ സ്മെല്ലും ഉണ്ട്, മോണയിൽ നിന്ന് രക്തവും വരുന്നുണ്ട് അത്രേ. ക്ലിയർ ആയിട്ടില്ല. എന്താണ് വൈറ്റ് കളർ എന്ന് പറയുന്നത്? തലേണ വൈറ്റ് കളർ ആണ്. ബ്ലഡിന്റെ സ്റ്റെയിൻ ഉണ്ടെന്ന്.
കഫത്തില് ബ്ലഡിന്റെ അല്ലല്ല കിടന്ന് ഉറങ്ങി എണീക്കുമ്പോ പില്ലോയിൽ വൈറ്റ് കളർ പില്ലോയിൽ ബ്ലഡ് സ്റ്റെയിൻ വരുന്നുണ്ട്. അത് മൂക്കിൽ നിന്നാണോ വന്നത്? മൂക്കില് ഡ്രൈഡ് ആയിട്ട് ചെറുതായിട്ടുള്ളോ? അത് എത്ര നാളായി? ഒത്തിരി ആയി. ഇപ്പൊ ഇത് വായനാണെങ്കിൽ ഫസ്റ്റ് സസ്പെൻഷൻ നമുക്ക് നോക്കാം. ഗം ഡിസീസ് ആവാൻ വഴിയുണ്ട്. പല്ല് അല്ലെങ്കിൽ പല്ലിൻ്റെ ഗംസിൻ്റെ ഡിസീസ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഗംസ് ആവുമ്പോൾ ഇങ്ങനെ ആവാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ സാധാരണ തൊണ്ടമ്മ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഈ ഉറക്കത്തിന് ഇങ്ങനെ പില്ലോയിൽ രക്തം വരുന്ന ചാൻസസ് ഭയങ്കര കുറവാണ്. പിന്നീട് ഇങ്ങനത്തെ എണീക്കുമ്പോൾ തലോണയിൽ രക്തം കാണുന്നത് അത് മൂക്കിൽ നിന്ന് ചിലപ്പോൾ ചൊര വരുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് അപ്പോൾ അതാണ് മെയിൻ. ഇപ്പോൾ ടീത്ത് ഹൈജീൻ പ്ലസ് ഗംസ് ഹൈജീൻ, അതായത് ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് ഏതെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടും ഇനി പെർസിസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് തൊണ്ടമ്മ വല്ല പ്രോബ്ലം ഉണ്ടോ നോക്കാം. പക്ഷേ ഇത് ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് നോക്കിയാൽ എൻ്റെ ഫസ്റ്റ് സസ്പീഷൻ ഗംസ് ഡിസീസ് തന്നെ ആവും. മോണരോഗമാകാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഡെന്റിസ്റ്റിനെ കാണുക. കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും മാറുന്നില്ല എങ്കിൽ ഇ എൻ ടിയെ കണ്ട് ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. എന്താണ് എൻ എം സിയിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി. 600555669 കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. യെസ്, ഡോക്ടർ നമ്മൾ സ്നോറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ മൂക്ക് മുതൽ ത്രോട്ട് വരെയുള്ള പോർഷനിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മൂക്കിൽ നിന്ന് തുടങ്ങിയ ഡിവിയേറ്റഡ് സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിൻ്റെ അലർജി, പിന്നെ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ എഡിനോയിഡ്സ്, ടോൺസിൽസ് ഇങ്ങനെ ആവുമ്പോൾ സ്നോറിങ് ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നീടാണ് വെയ്റ്റ് കൂടിയിട്ട് പിന്നെ നെക്കിലൊക്കെ ഫാറ്റ് ഡിപ്പോസിഷൻ ആയിട്ട് നെക്കിൻ്റെ ലെങ്ത് കുറവായിട്ട് സ്നോറിങ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ പല ലെവലിൽ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് സ്നോറിങ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരിക്കും സ്നോറിങ് എക്സാക്ട്ലി എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് റീസൺ നോക്കാൻ ഒരു സ്ലീപ്പ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. സ്നോറിങ് മാത്രമാണോ, അത് സ്നോറിങ് പ്ലസ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആണോ, പിന്നെ അങ്ങനെ വല്ലതും കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂക്ക് തൊട്ട് തൊണ്ടയിൽ എല്ലായിടത്തും എൻഡോസ്കോപ്പി പ്ലസ് ഇമേജിങ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതിലും ഡെന്റൽ ഡാം അതിലും റോൾ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ ജോയിൻ്റെ വല്ല ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ജോയിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങനെ സ്നോറിങ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല റീസൺസ് ഉണ്ടാവാം. അതിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ മൾട്ടി ഫാക്ടോറിയൽ തിങ്. ഫസ്റ്റാണ് നമുക്ക് കൺഫേം ചെയ്യണം സ്നോറിങ് പ്ലസ് സ്ലീപ്പ് അപ്നിയ ആണോ അതോ സ്നോറിങ് മാത്രമാണ്. പിന്നെ ഒബ്സ്ട്രക്ഷൻ എവിടെയാണ് നോക്കി ഫിക്സ് ചെയ്യണം. അത് ഒബ്സ്ട്രക്ഷൻ എവിടെയാണ്, എന്താണ് ഒബ്സ്ട്രക്ഷൻ, അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇത് കംപ്ലീറ്റ്ലി പൂർണ്ണമായും 100% സ്നോറിങ് നിർത്താൻ കഴിയുമോ? ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ പോയി ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ ആ വ്യക്തി പിന്നെ സ്നോർ ചെയ്യാത്ത രീതിക്ക് ആക്കാൻ പറ്റുമോ? ഡിപ്പെൻസ് ഓൺ ദ റീസൺ. ഡിപ്പെൻഡ് ഒരു ഡിവിയേറ്റഡ് സെപ്റ്റം ആണെങ്കിൽ വൺസ് യു അല്ലെങ്കിൽ മൂക്കിൽ വല്ല പൊളിപ്പാണെങ്കിൽ വൺസ് യു ഡു ദ സർജറി ഇറ്റ് വിൽ ബിക്കം നോർമൽ, ഫുള്ളി നോർമൽ. അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അലർജിൻ്റെ മരുന്ന് റെഗുലറായിട്ട് കഴിച്ചാൽ കൺട്രോളിൽ ചെയ്താൽ സ്നോറിങ് ക്യാൻ ഗോ അപ് ടു 80-90% ഇറ്റ് ക്യാൻ ഡിസപ്പിയർ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് സ്നോറിങ് നമ്മൾ കാണുന്നത് ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്ലസ് ഒബീസ് ഇൻഡിവിജ്വൽ, വെയിറ്റ് കൂടിയ ആൾക്കാർക്ക്, പിന്നെ സെഡൻട്രി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരിലാണ് നമ്മൾ സ്നോറിങ് കാണുന്നത്. അപ്പോൾ അൺടിൽ എന്ന ഏജ് നമുക്ക് ഏതെങ്കിലും തിരിച്ചു കിട്ടാൻ പറ്റില്ല. പക്ഷേ വെയിറ്റ് കൺട്രോൾ ചെയ്യണം, പ്ലസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്ലസ് എക്സർസൈസ് ആൻഡ് മൊബിലിറ്റി ഇതൊക്കെ ചെയ്താൽ കുറേയൊക്കെ കൺട്രോൾ ആവും. ചിലർക്ക് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഇല്ല. അപ്പോൾ ദാറ്റ് ഈസ് എ ഡൈനാമിക് ഒബ്സ്ട്രക്ഷൻ, മസിൽ ലൂസ് ആയിട്ട് പ്ലസ് ഫാറ്റ് ഡിപ്പോസിഷൻ ആയിട്ടാണ്. അപ്പോൾ അത് ഫുൾ
നോർമൽ ബി എം ഐയുടെ ഉള്ളിൽ എത്തിച്ചിട്ട് പ്ലസ് വിത്ത് ആൻ ആക്റ്റീവ് ആൻഡ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾ ടു എ ഹ്യൂജ് എക്സ്റ്റെൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡോക്ടർ പറഞ്ഞു തന്നിരുന്നു. ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നിൽ ഒരു പൊതുവേ എല്ലാ സ്ഥലത്തും ഈ വെദർ മാറുമ്പോൾ ഫ്ലൂ ഇൻഫെക്ഷൻസിനൊക്കെ പോസിബിലിറ്റി കൂടുതലാണ്. ഡോക്ടറുടെ മേഖലയെന്ന് പറയുമ്പോൾ പേഷ്യൻസുമായി വളരെ ക്ലോസ് കോണ്ടാക്ട് വരുന്നതാണ്. അപ്പോൾ ഡോക്ടറുടെ എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ടു അവോയ്ഡ് ഗെറ്റിംഗ് ദീസ് ഇൻഫെക്ഷൻസ്, ഈ എയർബോൺ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഒരു ഗോൾഡൻ ടിപ്പ്? കാരണം ഡോക്ടർ എന്ന് പറയുമ്പോൾ വളരെ അടുത്തുനിന്നാണ് രോഗികളെ കാണുന്നത്, ആൻഡ് അവർ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ പടരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വെതറിൽ അതൊരു ടിപ്പും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ, ദേർ ഈസ് നോ വൺ ഗോൾഡൻ ടിപ്പ്, ഇറ്റ് ഈസ് എ കോൺസെൻട്രേറ്റഡ് എഫർട്ട്. ഫസ്റ്റാണ് നമ്മളുടെ ഇൻ ജനറൽ ഇമ്മ്യൂണിറ്റി പ്ലസ് ഫിറ്റ്നസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഫ്ലൂ അല്ലെങ്കിൽ വെതർ മാറ്റമാണ് ആ ടൈമിൽ മാത്രമല്ല, എവറി ടൈം യു ആർ സറൗണ്ടഡ് ബൈ ബാക്ടീരിയ, എല്ലായിടത്തും ബാക്ടീരിയ വൈറസ് ഉണ്ട്, എല്ലായിടത്തും ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ, ഫ്ലൈറ്റിലോ എയർപോർട്ടിലോ എവിടെയെങ്കിലും മോളിലോ എവിടെയെങ്കിലും പോകുമ്പോൾ വി ആർ സറൗണ്ടഡ് ബൈ ഇൻഫെക്റ്റഡ് പീപ്പിൾ. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഇൻഫെക്ഷൻ ആവണില്ലേ, അത് റീസൺ എന്താണ്? നമ്മളുടെ ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പ്ലസ് ന്യൂട്രീഷൻ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മെജോറിറ്റി ഓഫ് ദ ടൈം യു ക്യാൻ ഫൈറ്റ് അവേ. പിന്നെയാണ് ഡെയിലി ഹൈജീൻ പ്ലസ് പേഴ്സണൽ ഹൈജീൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പ് ചോദിച്ചാൽ ഹാൻഡ് വാഷിംഗ് ആണ്. ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ഏരിയയിൽ പോയി വരുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വീട്ടിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന് കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ അല്ലതും നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നന്നായിട്ട് പിന്നെ സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു വെള്ളം ഇട്ട് വന്നാൽ ദാറ്റ് ഈസ് നോട്ട് ഹാൻഡ് വാഷ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷിങ്, പിന്നെ നമുക്ക് സ്വന്തം കോൾഡൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കർച്ചീഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതിന് ഹൈജീനിക്കലി അല്ലാതും പ്രിസർവ് ചെയ്യുക. ഇതൊക്കെയാണ് സിമ്പിൾ പ്രാക്ടിക്കൽ ടിപ്സ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് പേഴ്സണൽ ഫിറ്റ്നസ് ആൻഡ് ഇമ്മ്യൂണിറ്റി, വിച്ച് കംസ് ഫ്രം ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക് യു സോ വെരി മച്ച്. ഒരുപാട് കാര്യങ്ങൾ മറ്റ് എപ്പിസോഡിൽ ഡോക്ടറോട് ചോദിക്കേണ്ടതുണ്ട്. ഇയർ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ചും കുട്ടികളിൽ വരുന്നതും പിന്നെ ടോൺസിലൈറ്റിസ് ഇതൊക്കെ കൂടുതൽ ചോദിക്കാനായി മറ്റൊരു എപ്പിസോഡിൽ ഡോക്ടറെ ഡെഫിനറ്റ്ലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാകും. ഇറ്റ് വാസ് എൻ ഓണർ ഹാവിംഗ് യു വിത്ത് അസ് ഓൺ മൈ ടോക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അജയ് ജോർജ് അക്കരയാണ്, സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി എൻ എം സി മെഡിക്കൽ സെന്റർ റോളയിലും എൻ എം സി മെഡിക്കൽ സെന്റർ അജ്മാനിലും ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അപ്പോയിന്റ്മെന്റ്സിനായിട്ട് വിളിക്കേണ്ട നമ്പർ 600555669. സോ ഇത്രയും നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ദിസ് ഇസ് ഡാന സുമൻ ആൻഡ് ഡോക്ടർ അജയ് ജോർജ് സൈനിങ് ഓഫ് ഫ്രം മെഡി ടോക്ക് ഫ്രം യു എസ് നമ്പർ വൺ ഇന്ത്യൻ ടെലിവിഷൻ ചാനൽ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.